തെക്കാണ്ടത്തിൽ കൃഷ്ണൻ നിറയോലം കെട്ടാൻ തുടങ്ങിയിട്ട് 53 വർഷമായി 82 വയസ്സുള്ള കൃഷ്ണൻ കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് നിറയോലം കെട്ടുന്നത് നിറ ആഘോഷത്തിന്റെ മുന്നോടിയായി നടക്കുന്ന പ്രധാന ചടങ്ങാണ് നിറയോലം കെട്ടൽ നിറയുത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് നിറയോലം കെട്ടൽ കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 53 വർഷമായി നിറയോലം കെട്ടുന്നതിന് ഒരു മുടക്കവും വരാതെ നടത്തിക്കൊണ്ടുപോകുന്നത് കോറോം സ്വദേശിയായ തെക്കാണ്ടത്തിൽ കൃഷ്ണനാണ് 5ഉം 10ഉം നിറയോലയല്ല കെട്ടേണ്ടത് 150 ലധികം നിറയോലം കെട്ടണം 125 നിറയോലം ക്ഷേത്രത്തിൽ തന്നെ ആവശ്യമുണ്ട് ഏറ്റവും കൂടുതൽ നിറയോലം ഉപയോഗിക്കുന്ന ക്ഷേത്രത്തിൽ ഒന്നാണ് കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രം നിറയോലത്തിനുള്ള വട്ടപ്പലവും വെള്ളിലയും പൊലുവള്ളിയും ശേഖരിക്കുന്ന ചുമതലയും കൃഷ്ണന്റേതാണ് നിറയുടെ തലേദിവസം രാവിലെ കൃഷ്ണൻ കോറോത്തുള്ള വീട്ടിൽ നിന്നിറങ്ങും ഈ ഇലകൾ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെത്തുമ്പോൾ കൂട്ടായിക്കാർ ബാക്കിയുള്ള ഇലകൾ ക്ഷേത്രപ്പറമ്പിൽ നിന്ന് ശേഖരിച്ചു വയ്ക്കും ഇതെല്ലാം ക്രമത്തിൽ വെച്ച് കൊടിയിലയിൽ പൊതിഞ്ഞാണ് പാന്തം ഉപയോഗിച്ച് കെട്ടിയൊരുക്കുക നിറയോലത്തിൽ കൊടിയില ഉപയോഗിക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണിത് അങ്ങനെ 11ഓളം ഇലകൾ അത് കാഞ്ഞിര വട്ടപ്പലത്തിൻ്റെ ഇലയിൽ വെച്ച് അതിന് മേലെ മറ്റെല്ലാ ഇലകളും വെച്ച് ലാസ്റ്റ് കാഞ്ഞിരം വെക്കും കാഞ്ഞിരം വെച്ച് വായലിയിൽ കെട്ടി പാന്തത്തോണ്ട് മുറുക്കി തലേന്ന് ഇവിടെ വെക്കും മുഹൂർത്തത്തിന് മുന്നോടിയായി രാവിലെ കതിരി കോത്തതിന് ശേഷം ശ്രീകോവിലിൻ്റെ പടിപ്പിരിയിൽ കുണ്ടിച്ചതിന് ഗണപതിക്ക് മുഹൂർത്തം ചെയ്തതിന് ശേഷം നിറമുഹൂർത്തമായാൽ കതിന വഴി പൊട്ടിച്ച് മുഹൂർത്ത സമയത്ത് നിറനിറ പൊലുവലി എന്ന് പറഞ്ഞ് സാക്ഷാൽ ശ്രീകോവിലും അതിനുശേഷം ഉപക്ഷേത്രങ്ങളിലും മറ്റ് പഠിപ്പിരിയും നടപ്പന്തലും പ്ലാവ് കിണറ് മാവ് അങ്ങനെ എല്ലാ ദിക്കിലും നിറച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ക്ഷേത്രത്തിന് പിരിഞ്ഞു പോകുന്നു ഒരു വർഷം നിൽക്കതിനൊപ്പം നിർത്തേണ്ട നിറയോലം അഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേക രീതിയിലാണ് ഇത് കെട്ടുക നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ